നമസ്കാരം. 2024 തെരഞ്ഞെടുപ്പ് കേരളത്തിലേക്ക് എത്തുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മിക്കവാറും മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരമാണ് നടക്കുന്നത് എന്നത് തന്നെയാണ്. ഇതിനു മുൻപുള്ള മത്സരങ്ങളിലൊക്കെ ഇടതുപക്ഷവും വലതുപക്ഷവും നേർക്കുനേർ ഏറ്റുമുട്ടിയ കാഴ്ചയാണ് മലയാളികൾ കണ്ടത് എങ്കിൽ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും ഇത്തവണ നടക്കാൻ പോകുന്നത് ത്രികോണ മത്സരമാണ് എന്നത് ഇപ്പോൾ തന്നെ വ്യക്തമായി കഴിഞ്ഞു. അതിനുള്ള പിക്ചർ ചിത്രങ്ങളൊക്കെ മിക്കവാറും മണ്ഡലങ്ങളിൽ വ്യക്തമായിട്ടുണ്ട് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും സുവ്യക്തമായി പറയാൻ കഴിയുന്ന കാര്യം. തിരുവനന്തപുരം മുതൽ തിരുവനന്തപുരം വന്ന് ഇങ്ങോട്ട് പത്തനംതിട്ട, ആലപ്പുഴ, തൃശ്ശൂർ, ആറ്റിങ്ങൽ, പാലക്കാട്, കാസർഗോഡ്, അങ്ങനെ മിക്കവാറും മണ്ഡലങ്ങളിലും ശക്തമായ രീതിയിലുള്ള ത്രികോണ മത്സരമാണ് നടക്കുന്നത്. അത് മിക്കവാറും ഒരു നാലോ അഞ്ചോ മണ്ഡലങ്ങളിലെങ്കിലും ബി ജെ പി വിജയിച്ച് കയറാനുള്ള സാധ്യതയും പലപ്പോഴും ഫല സൂചികകൾ അല്ലെങ്കിൽ സർവേകളൊക്കെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ ഏറ്റവും നിർണായകമെന്ന് പറയുന്ന മണ്ഡലങ്ങളിൽ പെടുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. ഇതിനു മുൻപ് തന്നെ പാലക്കാട് പലപ്പോഴും ശക്തമായ രീതിയിൽ ബി ജെ പിയുടെ വേരോട്ടം തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പല മത്സരങ്ങളിലും ബി ജെ പിക്ക് ശക്തമായ രീതിയിൽ മുന്നോട്ടുള്ള ആ ഒരു വളർച്ചാ നിരക്ക് പ്രകടമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ, 2019 മത്സരാർത്ഥിയായ സി കൃഷ്ണകുമാർ തന്നെയാണ് വീണ്ടും അവിടെ അംഗത്തിനിറങ്ങുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. 2019 അതിന് മുൻപിലത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ 100,000-ൽ വോട്ടുകൾ നേടാൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ സി കൃഷ്ണകുമാറിന് കഴിഞ്ഞുവെങ്കിൽ, ഇത്തവണ സി കൃഷ്ണകുമാർ അടക്കം പാലക്കാട് ബി ജെ പി പ്രവർത്തകരടക്കമുള്ള നേതാക്കൾ വിശ്വസിക്കുന്നത് ഇത്തവണ വളരെ ശക്തമായ രീതിയിൽ ബി ജെ പിക്ക് അവിടെ വിജയിച്ച് കയറാൻ കഴിയും എന്നത് തന്നെയാണ്. അവിടെ മത്സരിക്കുന്നത് വിജയരാഘവൻ, സി പി എമ്മിൻ്റെ മുൻ പാർട്ടി സെക്രട്ടറി കൂടിയായ വിജയരാഘവനും അതുപോലെ തന്നെ സിറ്റിംഗ് എം പി ആയ ശ്രീകണ്ഠനും സി കൃഷ്ണകുമാറും തമ്മിലുള്ള ത്രികോണ മത്സരമാണ് അവിടെ നടക്കുന്നത്. സി കൃഷ്ണകുമാറിന് അവിടെ ശക്തമായ രീതിയിലുള്ള വേരോട്ടമുള്ള മണ്ഡലമാണ്, ജനിച്ചു വളർന്ന മണ്ഡലമാണ്, വർഷങ്ങളായിട്ട് അവിടെ പ്രവർത്തിച്ചു ഉള്ള പരിചയമുള്ള മണ്ണാണ്. അങ്ങനെ അതുകൊണ്ടൊക്കെ വലിയ തോതിൽ അനുഭവ സമ്പത്ത് ബി ജെ പിക്ക് ബി ജെ പിയുടെ ശ്രീ കൃഷ്ണകുമാറിന് അവിടെ അവകാശപ്പെടാൻ കഴിയുമെന്നതുകൊണ്ട് തന്നെ ഇത്തവണ മത്സരത്തിൽ ബി ജെ പിക്ക് അനുകൂലമായി അവിടുത്തെ പ്രവർത്തകർ അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ വോട്ടുകൾ വിനിയോഗിക്കുമെന്ന പ്രതീക്ഷയാണ് സി കൃഷ്ണകുമാറിനുള്ളത്. അതുപോലെ തന്നെ ഒട്ടുമിക്ക മുനിസിപ്പാലിറ്റികളും ഇപ്പോൾ ബി ജെ പിയുടെ കയ്യിലാണ്. പാലക്കാട്, ഷൊർണൂർ, ഒറ്റപ്പാലം തുടങ്ങിയ മുനിസിപ്പാലിറ്റികൾ അതിശക്തമായ രീതിയിൽ ബി ജെ പിക്ക് വളക്കൂറുള്ള മണ്ണായി മാറിക്കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ, പിന്നെ അതിനും പുറമെ മോദിയുടെ ഗ്യാരണ്ടിയും, മോദി അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം വന്നു കഴിഞ്ഞു. അതുപോലെ തമിഴ്നാട്ടിൽ നിന്നും തമിഴ്നാട് ബി ജെ പിയുടെ അധ്യക്ഷൻ അണ്ണാമലൈ അവിടെ റോഡ് ഷോയുമായി എത്തുന്നുണ്ട്. തമിഴ് വംശജർ ഒരുപാടുള്ള മണ്ണാണ് പാലക്കാട്. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് തന്നെ സി കൃഷ്ണകുമാറിന് ഇത്തവണ അവിടെ വിജയിച്ച് കയറാൻ കഴിയും. ബി ജെ പി പാർലമെൻറ്റിലേക്ക് കേരളത്തിൽ നിന്ന് വഹിക്കുന്ന മണ്ഡലങ്ങളിലൊന്നായി പാലക്കാടിന് മാറാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ബി ജെ പി പ്രവർത്തകരും നേതാക്കളും ഒക്കെയുള്ളത്. അത്തരത്തിലുള്ള ശക്തമായ പാലക്കാട് കനത്ത ചൂടിനെ അതിജീവിച്ച തരത്തിലുള്ള ഒരു പ്രകടനമാണ് ബി ജെ പി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഇത്തവണ പാലക്കാട് മണ്ണ് സ്വന്തമാക്കാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസം ബി ജെ പിയുടെ പ്രവർത്തകരും അതുപോലെ തന്നെ നേതാക്കളും ഒക്കെ വച്ച് പുലർത്തുന്നുണ്ട്.